السلام عليكم ورحمة الله وبركاته. حديث كلاس يعنوتي تنوتي مونا بهمان پت امام بخاري رضي الله تعالى عنه رپورت سينا حديث عن ابي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال ابو هريرة رضي الله عنه يلنن نبادنا حبيب صلى الله عليه وسلم تنغلط تدري كنو اوڑن برنو اعذر الله الى امرئ അള്ളാഹു ഒരു മനുഷ്യന് അങ്ങേ അറ്റം ഉദർ നൽകിക്കഴിഞ്ഞു. എങ്ങനത്തെ മനുഷ്യനാണ്? അഖറജ ലഹു ഹത്താ ബലഗ 60 സന. അള്ളാഹു തആല അവന് 60 വയസ്സ് വരെ ആയുസ് നൽകി. 60 പിന്നിട്ടാൾ, 60 വയസ്സ് തികഞ്ഞ മനുഷ്യൻ, അവന് അള്ളാഹു തആല എല്ലാ ഇളവുകളും നൽകിക്കഴിഞ്ഞു. ഇനി അവന് ഇളവുകൾ ഉണ്ടാവില്ല. അഥവാ ഈ ഹദീസ് നൽകുന്ന പാഠം, 60 വയസ്സ് പിന്നിട്ടിട്ടും തെറ്റുകളിൽ പോകുന്ന ആൾ, ഹറാമിലൂടെ ജീവിക്കുന്നവൻ, അവന് ഗൗരവമേറിയ ശിക്ഷയാണ്. എന്നിട്ടും അവൻ അള്ളാഹുവിലേക്ക് മടങ്ങാതെ, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാതെ, മരണത്തെക്കുറിച്ച് ഓർക്കാതെയുള്ള ജീവിതമാണ് അവൻ നയിക്കുന്നതെങ്കിൽ അവന് കഠിനമായ ശിക്ഷയായിരിക്കും. അവന് യാതൊരു ഇളവുണ്ടാവില്ല. അതിൻ്റെ മുമ്പൊക്കെ ഒരു മനുഷ്യൻ്റെ പ്രകൃതിയാൽ തന്നെ സാഹചര്യങ്ങൾ വൈദ്യുവിന് തെറ്റുകളിൽ സംഭവിച്ചു പോയേക്കാം. അവന് തൗബ ചെയ്ത് മടങ്ങി അള്ളാഹു തൗബ സ്വീകരിക്കും. എന്നാൽ 60 പിന്നിട്ടാൽ അവൻ്റെ പ്രകൃതിയിൽ തന്നെ അള്ളാഹുവിലേക്ക് അടുക്കാനും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു പ്രകൃതിയാണ്. അതും ഇല്ലാതെ അവൻ വീണ്ടും പ്രായം മറന്നുകൊണ്ട് ഹറാമിലൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ അവന് യാതൊരു ഇളവും ഉണ്ടാവില്ല. വളരെ ശിക്ഷ വളരെ ഗൗരവമാണ് എന്നാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠം. 60 പിന്നിട്ടാൽ പിന്നെ അള്ളാഹുവിനെ കാണാനുള്ള ഒരുക്കങ്ങളിലായിരിക്കണം അവൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനും. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക, 40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ കൂടുതൽ റബ്ബിലേക്ക് അടുക്കണമെന്നാണ് മഹത്തുക്കൾ പറഞ്ഞത്. അതിനു മുമ്പുള്ള അവസ്ഥയേക്കാൾ മാറി വളരെ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുത്ത് ഇബാദത്തുകളിലും മറ്റു സൽക്കർമ്മങ്ങളിലുമായി അവൻ്റെ സമയങ്ങൾ ചെലവഴിക്കണം. അതൊന്നുമില്ലാതെ വീണ്ടും പ്രായം മറന്ന് റബ്ബിനെ എതിരെ ധിക്കരിച്ച് തെറ്റുകുറ്റങ്ങളിലൂടെ ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ ശിക്ഷ വളരെ ഗൗരവമുള്ളതാണ് എന്നാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠം. അള്ളാഹു തആല ആഖിറത്തെക്കുറിച്ച് ചിന്തിച്ച് മരണത്തെക്കുറിച്ച് ഓർത്ത് ജീവിതം ചിട്ടപ്പെടുത്താനും അവൻ പൊരുത്തപ്പെട്ട രൂപത്തിൽ ജീവിച്ച് മരിക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.